വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ നമ്മുടെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ. ഹാപ്പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സന്തോഷമാണ്. വേറെ ഒന്നുമല്ല, നമുക്ക് സർപ്രൈസ് ആയിട്ട് നാട്ടിൽ നിന്ന് ഒരു പെട്ടി വന്നിട്ടുണ്ട്. അപ്പോൾ എന്താ പറയുക, അതിൻ്റെ ഒരു എക്സൈറ്റ്മെന്റിലാണ് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ വീട്ടിൽ നിന്ന് ഞങ്ങൾക്ക് സർപ്രൈസ് ആയിട്ട് അയച്ചു തന്നതാണ്. അപ്പൊ നമ്മൾ ഇന്നും കൊറിയർ അയക്കുന്ന അവിടുത്തെ ചേട്ടനുമായിട്ട് നമുക്ക് ഭയങ്കര പരിചയമാണ്. അപ്പൊ അയച്ചപ്പോ തന്നെ അതിന്റെ സ്ലിപ്പ് എടുത്ത് സുബിന്റെ ഫോണിലേക്ക് അവിടുന്ന് അയച്ചു തന്നായിരുന്നു. അപ്പൊ സുബിൻ എന്നോട് ചോദിച്ചിട്ട് വീട്ടിൽ നിന്ന് എന്തോ പാഴ്സൽ അയച്ചിട്ടുണ്ടല്ലോ. അപ്പൊ വീട്ടിൽ നിന്ന് പറയാത്തോണ്ട് തന്നെ നമ്മളും അത് സർപ്രൈസ് ആയിട്ട് ഇരുന്നോട്ടെ ചോദിക്കേണ്ട, അവർക്കും ഒരു സന്തോഷം ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിരിക്കുമായിരുന്നു. അപ്പൊ ഇപ്പോഴും എന്റെ പാഴ്സൽ വന്നതേ ഉള്ളൂ. അപ്പൊ നമുക്ക് എന്താന്ന് നോക്കാം. സംഭവം എന്തായാലും എനിക്കറിയാം എന്താണെന്ന്. കാരണം നമ്മുടെ പെട്ടിയുടെ അടുത്ത് വന്നപ്പോ തന്നെ നമുക്ക് അതിനകത്ത് എന്താണെന്ന് ഊഹിക്കാനുള്ളതേ ഉള്ളൂ. അപ്പൊ നമുക്ക് പെട്ടി പൊട്ടിക്കാം. ഓക്കെ, അപ്പൊ ഞാൻ വെറുതെ പെട്ടി പൊട്ടിക്കുമ്പോൾ നിങ്ങളെയും കൂടെ കാണിക്കാമെന്ന് വിചാരിച്ചു. അപ്പൊ ഒരു അപൂർവമായ പെട്ടി പൊട്ടിക്കലാണ്. മുംബൈന്ന് സോറി കോട്ടയിൽ നിന്ന് നമ്മുടെ മുംബൈയിലേക്ക് വന്ന നമ്മുടെ ഈ പെട്ടിക്കുള്ളിൽ എന്താ നോക്കാം. എന്തായാലും 12,000 രൂപ ആയ പെട്ടിയാട്ടോ. ഇതാണ് സംഭവം. അപ്പൊ ഇങ്ങനത്തെ ഒരു പെട്ടിയാണ് കേട്ടോ. ഇതിപ്പോ എത്ര കെജി ഉണ്ടെന്നുള്ളതിന്റെ പേപ്പറൊക്കെ ഞാൻ അങ്ങോട്ട് എവിടെയോ വെച്ചിട്ടുണ്ട്. എന്തായാലും നമുക്ക് താമസിക്കേണ്ട, പെട്ടി പൊട്ടിക്കലിലേക്ക് കടക്കാം. ഓക്കെ, അപ്പൊ നമ്മുടെ പെട്ടി പൊട്ടിക്കാൻ പോവാണ്. അപ്പോ പെട്ടി നിങ്ങൾക്ക് ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ കാണാൻ പറ്റാത്തതുകൊണ്ട് ഒരു വിധത്തിൽ അഡ്ജസ്റ്റ് ചെയ്തൊക്കെ ഞാൻ വെച്ചിട്ടുണ്ട്. ഇനി എനിക്കിത് വെയിറ്റ് ചെയ്യാനുള്ള ക്ഷമയില്ല കേട്ടോ. അപ്പൊ നമ്മുടെ പെട്ടിയിലേക്ക് നമുക്ക് തുറക്കാം. ഈ പെട്ടി പൊട്ടിക്കുന്നതിൻ്റെ ഒക്കെ ഒരു സുഖം എന്ന് പറയുന്ന ഒരു പ്രത്യേക സുഖമാണെന്ന് ഞാൻ വിചാരിക്കുന്നു അല്ലേ. പ്രത്യേകിച്ച് നമ്മളിങ്ങനെ നാട്ടിലല്ലാതെ മാറി നിൽക്കുമ്പോൾ നാട്ടിൽ നിന്ന് ഇങ്ങനെ എന്തെങ്കിലും ഒക്കെ പെട്ടി വരുമ്പം ഭയങ്കര ഒരു സന്തോഷമാണ് ശരിക്കും പറഞ്ഞാൽ. പിന്നെന്താ, നമ്മുടെ ആഗ്രഹങ്ങൾ അറിഞ്ഞ് നമ്മുടെ മാതാപിതാക്കൾ നമുക്ക് അയക്കുന്നതാണ്. അപ്പം ഞാൻ ഓർക്കുന്നത് നമ്മുടെ മാതാപിതാക്കൾ ജീവിച്ചിരിക്കുന്ന കാലമാണ് ഈ ലോകത്തിലെ ഏറ്റവും മനോഹരമായിട്ടുള്ള കാലം എന്ന് പറയുന്നത്. കാരണം അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ഇഷ്ടങ്ങളോ അല്ലെങ്കിലൊന്നും ആരും ചിലപ്പം നമ്മുടെ ഇത്രയും എന്താ, നമ്മുടെ സഹോദരങ്ങൾ പോലും ചിലപ്പോൾ ഇത്രയും നമ്മളെ ഇഷ്ടങ്ങളെ മനസ്സിലാക്കി നമുക്ക് വേണ്ടി ചെയ്യണമെന്നൊന്നും ഒരു നിർബന്ധമില്ല. അപ്പം ഭൂമിയിൽ മാതാപിതാക്കളുള്ള അത്രയും കാലമാണ് നമ്മുടെ ഏറ്റവും ഇത് പ്രിയപ്പെട്ട കാലം. അപ്പം അതിൻ്റെ കൂടെ എടുത്തു പറയുമ്പോൾ നമ്മുടെ അമ്മമാരുടെ അല്ലേ. പ്രത്യേകിച്ച് നമ്മുടെ അപ്പന്മാർക്കും സ്നേഹം ഇല്ല എന്നല്ല ഞാൻ പറയും, നമ്മുടെ അപ്പന്മാർക്കും സ്നേഹമുണ്ട്. പക്ഷെ അവര് കുറച്ചുകൂടെ മനസ്സിലാക്കുന്നതിനേക്കാൾ ഇച്ചിരി കൂടെ ഡബിൾ ആയിട്ടായിരിക്കും നമ്മുടെ അമ്മ മനസ്സിലാക്കുന്നത് നമ്മുടെ ഇഷ്ടം എന്താണ്. അപ്പൊ എന്തെങ്കിലും ഒരു സാധനം എടുക്കുമ്പോൾ മക്കളെ ഓർക്കുന്ന ആ ഒരു ഇത് കഴിക്കാൻ പറ്റാതെ വരുന്നൊക്കെ എപ്പോഴും അത് ഞാൻ പറഞ്ഞില്ല, എന്റെ വീഡിയോ ഒന്നും കണ്ടവർക്കൊക്കെ അറിയാം. കഴിഞ്ഞ വർഷത്തെ ചക്ക വരെ അമ്മ വീട്ടിലെടുത്ത് വച്ചേക്ക് വരുന്നു, അതുവരെ എനിക്കിപ്പോ ചെന്നപ്പോ തന്നു. അപ്പൊ അതൊക്കെയാണ് നമുക്ക് വീണ്ടും നമ്മുടെ പെട്ടി തുറന്നു കേട്ടോ. അപ്പോ പ്രവാസികളായിട്ടുള്ളവരൊക്കെ കാണുന്നുണ്ടെങ്കിൽ എനിക്കൊന്നും പറയാൻ പറ്റത്തില്ല. കാരണം ഞാനും ഈ ജീവിതം അനുഭവിച്ചിട്ടുള്ളതാണ്. 4 വർഷം പ്രവാസിയായിരുന്നു, അതിന്റെ വിഷമൊക്കെ എനിക്കറിയാം. അപ്പൊ നമുക്ക് ഇതിനകത്ത് എന്താണെന്ന് നോക്കാം. ഓ മൈ ഗോഡ്, നമ്മുടെ ചക്കപ്പഴമാണ്. ചക്കപ്പഴം കാണുന്നുണ്ടോ നിങ്ങൾ? നമ്മുടെ ചക്കപ്പഴം ഇതുപോലെ തന്നെ എടുത്ത് കവറിലാക്കി കൊണ്ടുവന്നേക്കുവാണ്. ഇതിന് കയ്പ്പായോ മധുരമാണോ എനിക്ക് അറിയില്ല. എന്തായാലും നമുക്കൊരു ചോള എടുത്ത് ടേസ്റ്റ് ചെയ്ത് നോക്കാം. നമുക്ക് ചെറിയൊരു പുളിപ്പായിട്ടിരിക്കുക കേട്ടോ, ചെറിയൊരു പുളിപ്പാണ്. ചെറിയൊരു പുളിപ്പാണ് പുളിച്ചിരിക്കുക കേട്ടോ. തിളതെടുക്കുമ്പോൾ ചെറിയൊരു കയ്പ്പ് പോലെ ഉണ്ട് കേട്ടോ. കാര്യമില്ല, നമുക്കിത് എന്തെങ്കിലുമൊക്കെ ചെയ്യാം. എനിക്ക് വേസ്റ്റ് ആക്കത്തില്ല. ഒരുപാട് പൈസ ആയിട്ടോ പറഞ്ഞാലും കേൾക്കില്ല. ഇങ്ങനൊന്നും അയക്കരുത് എന്ന് പറയുമ്പോൾ ഇതിപ്പോ എയർ കാർഗോ വന്നേക്കുമോ? ഇത്രയും സാധനം ഇവിടെ വന്നപ്പം എത്ര രൂപയായി എന്നറിയാം. അയക്കരുതെന്ന് പറഞ്ഞാലും കേൾക്കത്തില്ല. പിന്നെ പറഞ്ഞൊരു കാര്യമില്ല, അമ്മയുടെ ഒരു കാര്യം ഇതാണ്. പിന്നെ നിങ്ങൾ നോക്കി, കഴിഞ്ഞ ദിവസം മുരിങ്ങിക്കാലിന്റെ കാര്യം പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞു ഇവിടെ മുരിങ്ങിക്കോലിന് ഭയങ്കര വിലയാ. നമ്മുടെ അവിടെ വീട്ടില് ഉണ്ടായി എന്ന് പറഞ്ഞപ്പോ ഞാൻ ജസ്റ്റ് പറഞ്ഞു ഇവിടെയും ഭയങ്കര വിലയാണ്. അത് കേട്ടപ്പോ ഇതിന്റെ കൂടെ 2 മുരിങ്ങക്കമ്പങ്ങാണ്ട് അതിനകത്ത് ഉണ്ടായി നിന്ന്, അതും കൂടെ പറിച്ച് ഇതിനകത്ത് അയച്ചു വെച്ചിട്ടുണ്ട്. പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പൊ ഇവിടെ പെട്ടി പൊട്ടിക്കൽ വീഡിയോ നിങ്ങൾ കണ്ടല്ലോ. അപ്പൊ ഇതുപോലത്തെ 3 കവറിനകത്ത് നിറയെ ചക്കയാണ്. അപ്പോ നമ്മുടെ ചക്ക ഇത്രയും കാര്യമായിട്ട് ഇങ്ങോട്ട് അയച്ചേക്കുന്നതിന് അച്ചാച്ചനും അമ്മച്ചയ്ക്കും ഒരുപാട് നന്ദിയുണ്ട്.
കാരണം ആ ഒരു സ്നേഹത്തിലാണ് അവരത് ചെയ്തേക്കുന്നത് എനിക്കറിയാം. പക്ഷെ എന്താ പറയണ്ടേ, ചിലപ്പോ ചിന്തിക്കത്തില്ല ഇത്ര ദൂരേക്ക് അയക്കുമ്പോ അത് ഇവിടെ ഒരുമിച്ച് ചീത്തയായി പോവാന്നൊന്നും ഓർക്കത്തില്ല. അത്രയും പൈസ മുടക്കി സത്യം സങ്കടമുണ്ട്, മധുരമുണ്ട്, പക്ഷെ ചിലതിന് ചെറിയൊരു കയ്പ് പോലെ ഉണ്ട് കേട്ടോ. ശരിക്കും പറയാൻ വിഷമവും വരുന്നുണ്ട്, എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. അപ്പൊ ഇങ്ങനെ ചെറിയൊരു കയ്പുള്ള ഇതാണെങ്കിൽ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? ഇനിയിപ്പോ ശർക്കര പാചകമൊക്കെ ആക്കി എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ ഒന്ന് ആർക്കെങ്കിലും അറിയാമെങ്കിൽ വീഡിയോ കാണുന്നവര് ഒന്ന് കമന്റ് ചെയ്യണം കേട്ടോ. ഇങ്ങനെ ഇപ്പൊ ചെറിയൊരു കയ്പ് പോലെ വന്നിട്ടുണ്ട്, ഇത്രയും കഷ്ടപ്പെട്ട് അവിടുന്ന് അയച്ചത് ഓർക്കുമ്പോ. ചിലപ്പോ ചക്കയില് നമ്മുടെ ചകണിക്കകത്ത് വെച്ചിട്ട് അയച്ചെങ്കിൽ ചിലപ്പോൾ ചീത്ത ആവത്തില്ലായിരിക്കും അല്ലേ. ഇങ്ങനെ ഒരു കയ്പ് വരത്തില്ലായിരുന്നു കാണും. അപ്പൊ ഇങ്ങനെ ചൊളയായിട്ട് പ്ലാസ്റ്റിക് കവറിലാക്കി അയച്ചുകൊണ്ടായിരിക്കും ചെറിയൊരു കയ്പ് പോലെ ഉണ്ട്. ശരിക്കും വിഷമമുണ്ട്, എന്നാ ചെയ്യണ്ടേന്ന് അറിയത്തില്ല. സാരമില്ല, നമുക്ക് എന്തെങ്കിലും അപ്പൊ എന്തെങ്കിലും ഇങ്ങനെ ചെയ്യാൻ പറ്റുമെങ്കിൽ ആർക്കെങ്കിലും അറിയാമെങ്കിൽ ഒന്ന് പ്ലീസ് പറഞ്ഞു തരണം. അപ്പോ എന്താ പറയാ, ഞാൻ പറഞ്ഞതുപോലെ നമ്മുടെ മാതാപിതാക്കളുള്ള കാലമാണ് ലോകത്തിലെ ഏറ്റവും ഇതായിട്ടുള്ള കാലം. അപ്പം ഒന്നും ചിന്തിക്കാതെ അവര് അവരുടെ സ്നേഹത്തിന്റെ ഇതായിട്ടാണ് നമ്മുടെ അടുത്ത് ഇതൊക്കെ ചെയ്യുന്നത്. അപ്പൊ എന്നാ പറയുന്നത്, ഇതാണ് ആ ഉള്ളത്ര സ്നേഹങ്ങളും സന്തോഷങ്ങളും ഒക്കെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ട് പങ്കുവെക്കുക, അതൊക്കെ സ്വീകരിക്കുക, അത് തന്നെയാണല്ലോ മനുഷ്യന്റെ കാര്യം. പറയാൻ പറ്റത്തില്ല അല്ലെ, ഇന്നുള്ളവര് നാളെ ഇല്ല എന്ന് പറയുന്ന സമയത്ത് ഉള്ളതൊക്കെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പങ്കുവെച്ചും ആ സ്നേഹം ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുത്തും ഒക്കെ നമുക്ക് ജീവിക്കാം. അപ്പോ എന്താ പറയണ്ടേ, എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. അപ്പോ ആരെങ്കിലും ഈ വീഡിയോ ആദ്യമായിട്ടാണ് എന്റെ ചാനലിൽ കാണുന്നതെങ്കിൽ, നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മുംബൈ ഡയറീസ് വിത്ത് നീതു എന്നാണ് എന്റെ ചാനലിന്റെ പേര്. അപ്പൊ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക, അതുപോലെ തന്നെ ബെല്ലൈക്കണ് കൊടുത്ത് പ്രസ് ചെയ്തേക്കുക. അപ്പൊ ഞാനിടുന്ന വീഡിയോസിന്റെ ഒക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കാണാനും, അപ്പൊ പിന്നെ ഞാൻ പെട്ടെന്ന് വീഡിയോസ് ഒക്കെ ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുകയും കാണാനും ഒക്കെ പറ്റും കേട്ടോ. അപ്പൊ തന്നോണ്ടിരിക്കുന്ന ഒരുപാട് സപ്പോർട്ട്, സ്ഥിരമായിട്ട് കാണുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും എന്റെ നന്ദി. അപ്പൊ എന്താ പറയണ്ടേ, ഓക്കെ, അപ്പൊ ഇതൊക്കെ തന്നെയായിരുന്നു സന്തോഷം. അപ്പൊ പെട്ടി വന്നതിന്റെ സന്തോഷമായിരുന്നു എനിക്ക്. അപ്പൊ ഓക്കെ, ഇനിയിപ്പോ വൈകുന്നേരം ആകാനായി, ഇപ്പോഴാണ് വന്നത്, ഒരു 3:30-4 മണിയൊക്കെ ആയി നമ്മുടെ പെട്ടി വന്നപ്പോ. അപ്പൊ എന്തായാലും ഞാൻ പെട്ടിയൊക്കെ പൊട്ടിക്കട്ടെ, ഇനിയിപ്പോ ഞാൻ ഒരു ചായയൊക്കെ കുടിക്കട്ടെ. അപ്പൊ ശരി, അപ്പൊ എല്ലാവരും ഹാപ്പി ആയിട്ട് സേഫ് ആയിട്ടിരിക്കാം. ജസ്റ്റ് ഒരു വീഡിയോ കാണുന്നത് വരെ എല്ലാവരും സന്തോഷമായിട്ടിരിക്കട്ടെ. അപ്പൊ ബൈ.